നമസ്കാരം എല്ലാവർക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകൾക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത്രയും നാൾ കുടിശ്ശികയായിട്ട് മാറിയ ഈ ഒരു സെപ്റ്റംബർ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ഇപ്പോൾ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാവരും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളൊന്ന് പരിശോധിക്കുക. തുക ലഭിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കുക. ഇനി തുക ലഭിക്കാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണുകളിൽ ഇനി പറയുന്ന രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് പരിശോധിക്കേണ്ടതാണ്. വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് നമുക്ക് പോകാം. നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് പൂർണ്ണമായിട്ട് കാണുക. ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ ഒക്കെ കാണുന്നവരാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെയും എല്ലാ താല്പര്യപ്രകാരം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലൂടെയും അതുപോലെ കൈകളിലേക്ക് നേരിട്ടുമാണ് ഇപ്പോൾ നൽകി വരുന്നത്. എന്നാൽ സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ ഇപ്പോൾ കുടിശ്ശികയായിട്ട് മാറിയ അവസ്ഥയായിരുന്നു. 2022 സെപ്റ്റംബർ 26 മുതൽ പെൻഷൻ വിതരണത്തിലുള്ള നടപടികളാവുകയും എന്നാൽ ഒക്ടോബർ മാസം 6 തീയതിയോടെ ഈ ഒരു വിതരണം പൂർത്തിയാക്കുകയും ചെയ്യണമെന്നായിരുന്നു ആദ്യ നിർദ്ദേശം വന്നിരുന്നത്. എന്നാൽ അതും കഴിഞ്ഞ് ഇന്ന് മുതലാണ്, അതായത് ഇന്ന് ഒക്ടോബർ 19 തീയതി മുതലാണ് ഈ ഒരു തുകയുടെ വിതരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ തുക ക്രെഡിറ്റ് ആയതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെയും ഫോണുകളിലേക്ക് മെസ്സേജുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക സ്വീകരിക്കുന്ന 25 ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്കും കൈകളിലേക്ക് തുക സ്വീകരിക്കുന്ന 24 ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്കുമാണ് ഇത്തരത്തിൽ 1600 രൂപ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തുക കണ്ടെത്താനാവാതെ വന്നതാണ് ഈ ഒരു തുകയുടെ വിതരണം വൈകുന്നതിന് കാരണമായത്. ഈ തുക നിങ്ങളുടെ അക്കൗണ്ടിൽ ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. തുക ലഭിക്കാത്തവർ, ഈ നേരമായിട്ട് തുക ലഭിക്കാത്തവരാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഈ പറയുന്ന രീതിയിലൊന്ന് നിങ്ങൾ പരിശോധിക്കുക. എന്താണ് നിങ്ങളുടെ പെൻഷൻ തുകയ്ക്ക് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനുശേഷം വേണ്ട നടപടികൾ ചെയ്യുക. അതിനായിട്ട് നിങ്ങളെല്ലാവരും ആദ്യം പെൻഷൻ്റെ വെബ്സൈറ്റിലേക്കാണ് പോകേണ്ടത്. അതിന് നമുക്ക് വെൽഫെയർ പെൻഷൻ .lsgkerala.gov.in എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കേണ്ടതാണ്. ഈ വെബ്സൈറ്റിൽ പെൻഷൻ തിരച്ചിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങളെല്ലാവരും ഗൂഗിളിൽ സേവന പെൻഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ മാത്രം മതി ഈ ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇവിടെ ആദ്യം കാണുന്ന ഈ ഒരു ഓപ്ഷൻ, അതായത് പെൻഷൻ തിരച്ചിൽ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കണം. അത് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സേവന പെൻഷൻ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം എന്നൊരു വെബ്സൈറ്റാണ്, അതിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇവിടെ നമുക്ക് ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഡയറക്റ്റ് നമുക്ക് പെൻഷൻ തിരച്ചിൽ വിവരങ്ങൾ എന്ന ഭാഗത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും, അതായത് പെൻഷനർ ID, ആധാർ നമ്പർ, ബാങ്ക് അക്കൗണ്ട് നമ്പർ. അപ്പോൾ ഈ മൂന്നിലേതെങ്കിലും ഒരു കാര്യം, അത് ഒന്നുകിൽ നിങ്ങളുടെ പെൻഷൻ ID കൊടുക്കുക, അല്ലെങ്കിൽ ആധാർ നമ്പർ കൊടുക്കുക, ഇനി അതും അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, ഇതിലേതെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പെൻഷൻ വെബ്സൈറ്റിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ആധാർ നമ്പറാണ് സെലക്ട് ചെയ്തത്. ആധാർ നമ്പർ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി അതിനുശേഷം നമുക്കിവിടെ ഒരു ക്യാപ്ചേ കോഡ് കാണാനായിട്ട് സാധിക്കും, 7750. പലർക്കും പല രീതിയിലായിരിക്കും ഇവിടെ ക്യാപ്ചേ കോഡ് വരിക. ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതേപടി തന്നെ ഇവിടെ 7750 എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നിങ്ങളിവിടെ തിരയുക എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ തിരയുക എന്ന ഭാഗം തിരഞ്ഞെടുക്കുക, അവിടെ സെലക്ട് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ നോക്കി, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിധവ പെൻഷൻ സ്കീമിൻ്റെയാണ് ഞാനിപ്പോൾ നോക്കിയത്. ഇവിടെ നമ്മൾ താഴേക്ക് സ്ക്രോള് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ള പെൻഷൻ തുകയുടെ മുഴുവൻ വിവരങ്ങളുമാണ്. ഓരോ മാസത്തെയും തുക എത്രയൊക്കെ നമുക്ക് വന്നു എന്നുള്ളതും നമ്മുടെ ഓരോ മാസത്തെയും തുകയ്ക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളുമൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. കൃത്യമായിട്ട് തുക ലഭിച്ചവർക്ക് തുക അക്കൗണ്ടിൽ നിക്ഷേപിച്ചു എന്ന് കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ സെപ്റ്റംബർ മാസത്തെ തുകയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ബോക്സിൽ കാണിച്ചിരിക്കുന്നത് തുക ബാങ്കിന് കൈമാറി എന്നാണ്. തുക അക്കൗണ്ടിൽ നിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, തുക ബാങ്കിന് കൈമാറി എന്ന് മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ പെൻഷൻ തുക ബാങ്കിലേക്ക് വന്നിട്ടുണ്ട്. പലർക്കും ബാങ്കിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ അത് നിക്ഷേപിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പരിശോധിക്കുക, ഇത്തരത്തിലാണോ നിങ്ങൾക്ക് കാണുന്നത് നോക്കുക. ഇനിയും തുക മുടങ്ങിക്കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ എന്തെങ്കിലും അവിടെ അലേർട്ടുകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ചിലപ്പോൾ ചില മസ്റ്ററിങ്ങുകൾ പൂർത്തീകരിക്കാത്ത മൂലം, അതുപോലെ തന്നെ ചില സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തത് മൂലമൊക്കെ ആയിരിക്കാം നിങ്ങളുടെ പെൻഷൻ തുക മുടങ്ങിക്കിടക്കുന്നത്. അത്തരത്തിലുള്ളവർ അത് ഒന്ന് പരിശോധിക്കുക. പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഈ വാർത്ത ഒന്ന് ഷെയർ ചെയ്യുക. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.